ആദ്യ ഭാഗം കണ്ടിട്ടില്ലാത്തവർ അത് കാണുവാനായി താഴെ കമന്റിലോ ഡിസ്ക്രിപ്ഷനിലോ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ഇപ്പോൾ മുകളിൽ പ്രത്യക്ഷപ്പെട്ട പോപ്പപ്പ് കാർഡിൽ ക്ലിക്ക് ചെയ്താലും മതിയാകും. കഥ തുടരുകയാണ്. അടുത്ത ദിവസം ലത്തീഫ് ഭംഗിയായി ഒരുങ്ങി അവന്റെ കൈവശമുള്ള ഏറ്റവും മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ച് സുൽത്താൻ അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തോടായി അവൻ ചോദിച്ചു, ഇന്ന് റഹ്മത്ത് വന്നില്ലേ? റഹ്മത്ത് റൊട്ടി വാങ്ങുവാൻ കടയിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞ് സുൽത്താൻ ജോലിക്കായി കയറി. ലത്തീഫ് പ്രതീക്ഷയോടെ റഹ്മത്തിനെയും കാത്തുനിന്നു. ആ സമയമാണ് അങ്ങോട്ടേക്ക് മേമർ കടന്നു വന്നത്. മണവാളനെ പോലെ ഒരുങ്ങിയിരുന്ന അവന്റെ രൂപം കണ്ട് മേമർ, നീ ഇന്ന് പണിക്ക് കയറുന്നില്ലേ എന്ന് ചോദിച്ചു. അതിനെന്താ, ഈ വസ്ത്രമിട്ടും പണിക്ക് കയറാലോ എന്ന് പറഞ്ഞ് അവനൊരു ചാക്കുമെടുത്ത് മുകൾ നിലകളിലേക്ക് കയറി. പോകുന്നതിനിടയിൽ ആ ചാക്ക് താഴെയിട്ട് ഏറ്റവും മുകളിൽ കയറി റഹ്മത്ത് വരുന്നതും നോക്കി കാത്തിരുന്നു. അധികം വൈകാതെ റഹ്മത്ത് റൊട്ടിയുമായി നടന്നു വരുന്നത് അവൻ കണ്ടു. അവൻ ഓടി താഴേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു. പക്ഷേ ചെന്നുപെട്ടത് ഭിത്തി പൊളിക്കുവാൻ വേണ്ടി മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്ന മേമറിനും പണിക്കാർക്കും ഇടയിലായിരുന്നു. മേമർ അവനെയും ഭിത്തി പൊളിക്കുവാനായി മുകളിലേക്ക് കൂടെ കൂട്ടി. അന്ന് അവൻ ഭിത്തി പൊളിക്കൽ ജോലികളിൽ ഏർപ്പെട്ടു. ഇടയ്ക്ക് ഒന്ന് താഴേക്ക് ഇറങ്ങിയപ്പോൾ അവൻ കണ്ടത് റഹ്മത്തിനെ കാര്യമായി ശകാരിക്കുന്ന ഒരു മേസ്തിരിയെയാണ്. അയാൾക്ക് വാങ്ങിയ സിഗരറ്റ് മാറിപ്പോയിരിക്കുന്നു. അവൻ അയാൾക്കരികിലേക്ക് നടന്നു ചെല്ലുകയും അയാളെ കണക്കിന് ശകാരിക്കുകയും റഹ്മത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. ലത്തീഫിലുണ്ടായ ഭാവമാറ്റം റഹ്മത്തിനെയും അത്ഭുതപ്പെടുത്താതിരുന്നില്ല. അന്ന് റഹ്മത്തിനു വേണ്ടി ലത്തീഫ് വഴക്കുണ്ടാക്കി. റഹ്മത്ത് അവിടെ നിന്ന് ഭയന്ന് താഴേക്കോടി. അന്ന് ഉച്ചഭക്ഷണത്തിന് ലത്തീഫും ചെന്നിരുന്നിരുന്നു. ഓരോരുത്തർക്കായി ഭക്ഷണം കൊടുക്കുന്ന റഹ്മത്തിനെ അവൻ നോക്കിക്കൊണ്ടേയിരുന്നു. അവളുടെ പക്കൽ നിന്ന് അവനും ഒരു റൊട്ടി ലഭിച്ചു. ഭക്ഷണശേഷം റഹ്മത്തിനെ കാണാതെ അന്വേഷിച്ചു ചെന്ന് അവൻ കണ്ടത് മുകൾ നിലയിലിരുന്ന് ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ പുതിഞ്ഞെടുത്ത് അത് പ്രാവുകൾക്ക് നൽകി അവരുമായി കളിച്ചു ചിരിച്ചിരിക്കുന്ന റഹ്മത്തിനെയാണ്. പുഞ്ചിരിച്ച് സന്തോഷത്തോടുകൂടിയിരിക്കുന്ന റഹ്മത്ത്, അവന് വല്ലാത്ത സന്തോഷം തോന്നി. ലത്തീഫിൽ ദിവസങ്ങൾ കടക്കും തോറും മാറ്റങ്ങൾ വരികയായിരുന്നു. അവൻ റഹ്മത്തിനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവളുടെ മുന്നിൽ അവൻ മര്യാദക്കാരനായി. അവനാകെ വേണ്ടിയിരുന്നത് എപ്പോഴും റഹ്മത്തിനെ കാണുക മാത്രമായിരുന്നു. കൂട്ടം കൂടിയിരുന്നുള്ള കളികളിലൊന്നും പങ്കെടുക്കാതെ അവൻ അവന്റെ സ്വപ്നലോകങ്ങളിൽ മുഴുകി. ദിവസങ്ങൾ നീങ്ങിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം ലത്തീഫ് തന്റെ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പണിക്കാരൻ അടുക്കളയിലേക്ക് കയറി പോകുന്ന കണ്ടു. ലത്തീഫ് അയാൾക്കു പിന്നാലെ ഓടി അടുക്കളയിലേക്ക് എത്തി. അവന്റെ ഉള്ളിൽ അകാരണമായ ഒരു ഭയമുണ്ടായിരുന്നു. പണിക്കാരൻ അടുക്കളയുടെ അകത്തിരുന്ന് ഡാ ചെറുക്ക, ചായ ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങോട്ടേക്ക് ഓടിയെത്തിയ ലത്തീഫ് അയാളെ ശകാരിച്ച് മേമറിനെ വിളിച്ചു പറയുമെന്ന് പറഞ്ഞ് അടുക്കളയിൽ നിന്നും അയാളെ പറഞ്ഞുവിട്ടു. റഹ്മത്ത് ഒരിക്കൽ പോലും ലത്തീഫിനെ ഒന്ന് നോക്കിയതുപോലുമില്ല. ഈ കാലയളവിൽ ഒന്നും തന്നെ റഹ്മത്ത് ലത്തീഫിന് മുഖം നൽകിയിരുന്നില്ല. അവൻ നോക്കുമ്പോഴെല്ലാം റഹ്മത്ത് അവനെ ഒരിക്കൽ പോലും നോക്കിയില്ല. ഒരു ദിവസം റഹ്മത്ത് പുറത്തുപോയി സാധനങ്ങൾ വാങ്ങി മടങ്ങിയെത്തിയപ്പോൾ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്കായിരുന്നു അവൾ ചെന്നുപെട്ടത്. തന്റെ വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങിയ ആ ഇൻസ്പെക്ഷൻ ഉദ്യോഗസ്ഥർ അവൾക്ക് നേരെ അലറിക്കൊണ്ട് ചോദിച്ചു, നീ ഇവിടെയാണോ ജോലി ചെയ്യുന്നത്? ഇവിടെ എത്ര അഫ്ഗാൻ ജോലിക്കാരുണ്ട്? തന്റെ ഭാണ്ഡക്കെട്ട് താഴെയിട്ട് റഹ്മത്ത് ഓടുവാൻ തുടങ്ങി. ഉദ്യോഗസ്ഥരും അവൾക്കു പിന്നാലെ കുതിച്ചു ചെന്നു. ഈ കാഴ്ചകൾ ലത്തീഫും കാണുന്നുണ്ടായിരുന്നു. ലത്തീഫും അവളെ രക്ഷിക്കുവാൻ വേണ്ടി കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്നും ഇറങ്ങിയോടി. ഏറെ ദൂരം ഓട്ടം തുടർന്നു. ഒടുവിൽ ഉദ്യോഗസ്ഥൻ റഹ്മത്തിനെ തടഞ്ഞു വീഴ്ത്തി. ഈ സമയം അങ്ങോട്ടേക്ക് ലത്തീഫ് ഓടിയെത്തിയിരുന്നു. അവൻ ഉദ്യോഗസ്ഥനെ തടഞ്ഞു നിർത്തി റഹ്മത്തിനോട് രക്ഷപ്പെടുവാൻ പറഞ്ഞു. റഹ്മത്ത് ഓടി പിന്നിലെവിടെയോ ഒളിച്ചിരുന്നു. ഈ സമയം അങ്ങോട്ടേക്ക് മറ്റൊരു ഉദ്യോഗസ്ഥനും ഓടിയെത്തിയിരുന്നു. ഇരുവരും ചേർന്ന് ലത്തീഫിനെ സാരമായി മർദ്ദിച്ചു. വേദനയോടെ റഹ്മത്ത് ആ കാഴ്ചകൾ നോക്കി നിന്നു. മേമർ ലത്തീഫിനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കി. മേമറിന് അഫ്ഗാൻ തൊഴിലാളികളെ എല്ലാവരെയും പിരിച്ചുവിടേണ്ടി വന്നു. വലിയൊരു തുക പിഴ കെട്ടേണ്ടതായും വന്നു. അതിന്റെ പേരിൽ ലത്തീഫിന് കണക്കിന് ശകാരം ലഭിച്ചു. അതൊന്നും ലത്തീഫിന് പ്രശ്നമായിരുന്നില്ല. പക്ഷേ റഹ്മത്ത് ഇനി മുതൽ ജോലിക്ക് വരില്ലെന്നറിഞ്ഞത് അവന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കി. റഹ്മത്ത് പരിപാലിച്ചുകൊണ്ടിരുന്ന പ്രാവുകൾക്കിടയിൽ ചെന്നിരുന്ന് അവൻ ആശ്വാസം കണ്ടെത്താൻ തുടങ്ങി. അവിടെ ഇരിക്കുമ്പോഴാണ് അവന് വിലപിടിപ്പുള്ളതായി തോന്നിയ ആ വസ്തു കിട്ടിയത്. റഹ്മത്തിന്റേതായ ഒരു സ്ലൈഡ്. അവനത് ഏറെ സ്നേഹത്തോടെ തന്റെ കയ്യിൽ എടുത്തുവെച്ചു. ലത്തീഫ് നിരാശനായിരുന്നു. അവൻ ചുറ്റി നടക്കുവാനായി തുടങ്ങി. അവൻ ചിന്തകളിൽ മുഴുകി. റഹ്മത്തിന്റെ അഭാവം അവനെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം തന്റെ ചുറ്റി നടക്കലിനു ശേഷം ലത്തീഫ് മേമറിനടുത്തു ചെന്നു. അവൻ മേമറിനോട് തനിക്ക് ഗ്രാമത്തിലൊന്ന് പോവണം, അതിനനുവാദം തരണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ ജോലിയുള്ളതിനാൽ പോവാൻ കഴിയില്ലെന്നായിരുന്നു മേമറിന്റെ വാദം. ലത്തീഫ് തുടർന്നു പറഞ്ഞു, എനിക്ക് പണമൊന്നും വേണ്ട, പോവാൻ അനുവദിച്ചാൽ മാത്രം മതി. ഉടൻ മേമർ പറഞ്ഞു, നിന്റെ വാപ്പ നിന്നെ എന്റെ പക്കലാണ് ഏൽപ്പിച്ചത്, അതുകൊണ്ടാണ് നിന്റെ പണമെല്ലാം ഞാൻ സൂക്ഷിക്കുന്നത്. നിന്റെ കാര്യത്തിൽ ഇനി തീരുമാനമെടുക്കുന്നത് ഞാനാണ്. നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇത് കേട്ട് ലത്തീഫ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്റെ കണക്ക് നോക്കി എത്രയാണെന്ന് വെച്ചാൽ എന്റെ വാപ്പയ്ക്ക് കൊടുത്തേരെ, ഞാൻ ഇവിടുത്തെ ജോലി മതിയാക്കുകയാണ്. മേമർ പെട്ടെന്ന് ദേഷ്യം പിടിച്ചെഴുന്നേറ്റു. പെട്ടെന്ന് സമാധാനം വീണ്ടെടുത്ത് അവനോട് ചോദിച്ചു, നിന്റെ തലയ്ക്കകത്തെന്താ, കളിമണ്ണാണോ? എത്ര ദിവസം വേണം പോയി വരാൻ? 4 ദിവസം.
ദിവസമെന്ന് ലത്തീഫ് മറുപടി പറഞ്ഞു. മേമർ അവന് പോവാൻ അനുവാദം നൽകി. അവൻ അല്പദൂരം മുന്നോട്ട് നടന്നതും വീണ്ടും വിളിക്കുകയും അവന്റെ പക്കൽ അല്പം പണമേൽപ്പിക്കുകയും ചെയ്തു. ലത്തീഫ് പോയത് സ്വന്തം നാട്ടിലേക്കായിരുന്നില്ല, അവന് റഹ്മത്തിനെയായിരുന്നു കണ്ടെത്തേണ്ടിയിരുന്നത്. അവളെ കണ്ടെത്താൻ അവളുടെ നാട്ടിലേക്കായിരുന്നു അവൻ പോയത്. ഹോട്ടലിൽ തങ്ങിയും ഏറെ ദൂരം യാത്ര ചെയ്തും ലത്തീഫ് അഫ്ഗാനികൾ പാർക്കുന്ന ഇടത്തേക്കെത്തി. അഭയാർത്ഥികളായിരുന്ന അഫ്ഗാനികൾ താമസിച്ചിരുന്ന ആ ഗ്രാമത്തിലേക്ക് എത്തിയ അവൻ തന്റെ ചെരുപ്പ് നന്നാക്കുവാൻ ഒരു ചെരുപ്പ് കുത്തിക്ക് സമീപം വന്നിരുന്നു. അദ്ദേഹത്തോട് സുൽത്താനെപ്പറ്റി ചോദിച്ചു. അവിടെ സുൽത്താൻ എന്ന പേരുള്ള ഒരുപാട് ആളുകൾ ഉണ്ടെന്നായിരുന്നു ആ ചെരുപ്പ് കുത്തിയുടെ മറുപടി. കെട്ടിടം പണിക്ക് പോകുന്നയാളാണെന്ന് അവൻ പറഞ്ഞു നോക്കി. ഉടൻ ആ ചെരുപ്പ് കുത്തി പറഞ്ഞു, ഇവിടെയുള്ളവരെല്ലാവരും കെട്ടിടം പണിക്ക് പോകുന്നവരാണ്. അവർ രാവിലെ പട്ടണത്തിലേക്ക് പോകും, രാവിലെ സമ്പാദിച്ച പണവുമായി മടങ്ങിയെത്തും. നിങ്ങൾക്ക് വേറെ ആരുമില്ലേ എന്നായിരുന്നു അവന്റെ അടുത്ത ചോദ്യം. ചെരുപ്പ് തുന്നുന്നതിനിടയിൽ വേദനയോടെയെങ്കിലും ആ ചെരുപ്പ് കുത്തി പറഞ്ഞു, ആരുമില്ലാത്തവന് ദൈവം കൂട്ടുണ്ട്. ചിന്തകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു ലത്തീഫ്. പെട്ടെന്നാണ് അവൻ തിരിച്ചറിഞ്ഞത്, താഴെ ചൂട് കയ്യുവാൻ വെച്ചിരുന്ന തീപാത്രത്തിൽ നിന്നും തന്റെ സോക്സിന് തീ പിടിച്ചിരിക്കുന്നു. അവന്റെ സോക്സ് അതിനുള്ളിലേക്ക് വീണുപോയിരുന്നു. അവൻ അതെടുക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിജയം കണ്ടില്ല. ഈ കാഴ്ചകൾ കണ്ട ആ ചെരുപ്പ് കുത്തിപാടി ഹൃദയത്തിന്റെ തീച്ചുളയിൽ വിരഹം വെന്തുരുകുന്നു. പുഞ്ചിരിയോടെയും അത്ഭുതത്തോടെയും ലത്തീഫ് അദ്ദേഹത്തെ നോക്കി. അവിടെ നിന്നും അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് പുറപ്പെട്ട ലത്തീഫ് ചെന്നെത്തിയത് ഒരു മക്ബറയോട് ചേർന്നുള്ള മനോഹരമായ സ്ഥലത്തായിരുന്നു. അവിടെ അഫ്ഗാനികളുടെ പ്രാർത്ഥനാ നിർഭരമായ മിൽക്ക് സെറമണി നടക്കുന്നു. അവൻ അവിടെ ഇരുന്ന ആളുകളോട് സുൽത്താനെപ്പറ്റി തിരക്കി. പക്ഷേ അവിടെ നിന്നും അവന് വ്യക്തമായ ഉത്തരങ്ങളൊന്നും ലഭിച്ചില്ല. അവിടെ പാൽ തിളപ്പിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടികളിൽ ഒരാൾ റഹ്മത്തായിരുന്നു. സുന്ദരിയായി കാണപ്പെട്ടിരുന്ന അവൾ ലത്തീഫിനെ കണ്ടു. അത്ഭുതത്തോടെയും ആശങ്കയോടെയും അവനെ നോക്കി. ലത്തീഫ് പക്ഷേ റഹ്മത്തിനെ കണ്ടതേയില്ല. പ്രാർത്ഥനാ നിർഭരമായ ഒരു ഗാനം അവന്റെ കാതുകളിൽ മുഴങ്ങി. നിരാശയോടെ അവൻ ഹോട്ടൽ മുറിയിലേക്ക് മടങ്ങിയെത്തി. റഹ്മത്തിന്റെ സ്ലൈഡിൽ നോക്കിയിരുന്നു. അടുത്ത ദിവസം തിരികെ നഗരത്തിലേക്ക് യാത്ര തിരിച്ചു. ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടയിലാണ് ലത്തീഫ് ആ കാഴ്ച കണ്ടത്. കുറച്ച് അഫ്ഗാൻ ജോലിക്കാർ ഒരു ട്രക്കിൽ ജോലിക്കായി പുറപ്പെടാൻ കയറുന്നു. കൂട്ടത്തിൽ സുൽത്താനുമുണ്ട്. ലത്തീഫ് ബസ് നിർത്തി അതിൽ നിന്നും ചാടിയിറങ്ങി ട്രക്കിനു പിന്നാലെ ഓടി. അതിൽ ചാടിക്കയറി ട്രക്കിലിരുന്ന് സുൽത്താനുമായി സംസാരിക്കുവാൻ ആരംഭിച്ചു. താൻ ഇവിടെ ഒരു കൂട്ടുകാരനെ കാണാൻ വന്നതാണെന്നും അപ്പോഴാണ് താങ്കളെ കണ്ടതെന്നും അതാണ് ഓടിക്കയറിയതെന്നും അവൻ സുൽത്താനോട് പറഞ്ഞു. ലത്തീഫിനെ കാണാനായതിൽ സുൽത്താനും സന്തോഷമറിയിച്ചു. മേമറിനിപ്പോൾ ജോലിക്കാരെ വെക്കാൻ പറ്റാത്തതുകൊണ്ട് താൻ പുറത്ത് ജോലിക്ക് പോവുകയാണെന്ന കാര്യവും അദ്ദേഹം അവനോടായി പറഞ്ഞു. ലത്തീഫ് സ്വാഭാവികമായെന്ന പോലെ റഹ്മത്ത് ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് തിരക്കി. സുൽത്താൻ പറഞ്ഞു, റഹ്മത്തിന് ടൗണിൽ പോയി ജോലി ചെയ്യുക സാധ്യമല്ല, അതുകൊണ്ട് അവനിപ്പോൾ മക്ബറയുടെ പിന്നിലാണ് ജോലി ചെയ്യുന്നത്. സുൽത്താനോട് യാത്ര പറഞ്ഞിറങ്ങിയ ലത്തീഫ് നേരെ പോയത് മക്ബറയ്ക്ക് പിന്നിൽ റഹ്മത്ത് ജോലി ചെയ്യുന്ന ഇടത്തേക്കാണ്. ഒളിച്ചു നിന്ന് അവൻ റഹ്മത്തിനെ കണ്ടു. കുതിച്ചൊഴുകുന്ന നദിയിൽ നിന്നും കല്ലുകൾ പെറുക്കിയെടുക്കുകയായിരുന്നു അവളുടെ അന്നത്തെ ജോലി. ഭാരമേറിയ കല്ലുകൾ റഹ്മത്ത് എടുത്തുയർത്തി കരയിലേക്ക് വെക്കുന്നു. കഠിനമായ ജോലി അവളെ അവശതയിലാക്കുന്നുണ്ട്. ഇടയ്ക്കവൾ കാലു തെന്നിയൊന്നു വീണു. ഈ കാഴ്ചകളെല്ലാം ലത്തീഫിനെ വിഷമിപ്പിച്ചു. അവൻ അവിടെ തളർന്നിരുന്നു. ലത്തീഫ് അന്ന് മടങ്ങിയെത്തിയപ്പോൾ കെട്ടിടത്തിന്റെ ഉടമകൾ അവിടെ പരിശോധിക്കുകയായിരുന്നു. ഏതോ ഒരു ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനം ശരിയല്ലാത്തതിന്റെ പേരിൽ മേമർ അവരിൽ നിന്നും ശകാരം കേൾക്കുന്നു. പണി ശരിയാക്കാതെ പൈസയൊന്നും കൊടുക്കില്ലെന്ന് പറഞ്ഞ് മുതലാളികൾ മടങ്ങിപ്പോയി. മേമർ അവരോട് ഉടൻ ശരിയാക്കാമെന്നെല്ലാം പറഞ്ഞ് അപേക്ഷിക്കുന്നുമുണ്ട്. മേമറിനടുത്തേക്ക് ലത്തീഫ് വന്നു നിന്നു. മേമർ അവനോട് പോയി പണിയെടുക്കാനായി പറഞ്ഞ് പുറത്തേക്കിറങ്ങി തന്റെ ട്രക്ക് ഓൺ ചെയ്ത് എങ്ങോട്ടേക്കോ പുറപ്പെടാൻ ഒരുങ്ങി. ലത്തീഫ് അദ്ദേഹത്തിന് പിന്നാലെ ഓടിച്ചെന്നു. ട്രക്കിന്റെ ഡോറിൽ മുട്ടി വാതിൽ തുറക്കുവാൻ ആവശ്യപ്പെട്ടു. മേമർ ട്രക്കുമായി അല്പം മുന്നോട്ടേക്ക് നീങ്ങിയിരുന്നെങ്കിലും ലത്തീഫിന്റെ വിളി കേട്ട് അദ്ദേഹം പുറത്തേക്കിറങ്ങി. മേമർ ദേഷ്യത്തിൽ അവനോട് സംസാരിക്കുവാൻ തുടങ്ങി. നിനക്കെന്താ വേണ്ടത്? എന്റെ കയ്യിൽ കാശൊന്നുമില്ല, കണ്ടോ? ലത്തീഫ് സങ്കടം അഭിനയിച്ചുകൊണ്ട് മേമറിനോട് പറഞ്ഞു. മേമർ, എന്റെ സഹോദരിക്ക് തീരെ സുഖമില്ല, എനിക്കെന്റെ ശമ്പളം വേണം. ദേഷ്യപ്പെട്ട് മേമർ പറഞ്ഞു, നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇത് കേട്ടതും അല്പം ദേഷ്യം കൂടി കലർന്ന് വേദനയിൽ ലത്തീഫ് പറഞ്ഞു, ആർക്കാണ് മനസ്സിലാവാത്തത്? എനിക്കോ അതോ നിങ്ങൾക്കോ? കഴിഞ്ഞ ഒരു വർഷം ഞാനിവിടെ ജോലിയെടുത്തത് വെറുതെയാണോ? എന്റെ കാശ് എനിക്ക് ആവശ്യമുള്ളപ്പോൾ കിട്ടണം. ഇപ്പോൾ ആ കാശ് എനിക്ക് എന്റെ സഹോദരിക്ക് വേണ്ടി വേണം. അവൾ അവിടെ ചത്ത് പണിയെടുക്കുകയാണ്. ഇങ്ങനെ പോയാൽ അവൾ മരിച്ചു പോവും. എന്റെ പൈസ കിട്ടാൻ ഞാൻ നിങ്ങളുടെ മുന്നിൽ യാചിക്കണോ? ലത്തീഫിന്റെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു. ലത്തീഫ് തുടർന്നു പറഞ്ഞു, ദൈവത്തിനാണ് മേമർ, നിങ്ങൾ ഇപ്പോൾ എനിക്ക് ആ കാശ് തന്നാൽ അടുത്ത 3 മാസം ഒരു രൂപ പോലും പ്രതിഫലമില്ലാതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്തോളാം. ദൈവത്തിനാണ്, അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ട് മാത്രമാണ്. മേമർ, ദയവ് കാണിക്കണം, ഞാൻ അത്രയ്ക്ക് വിഷമത്തിലാണ്. ദൈവത്തെ ഓർത്ത് എനിക്ക് പൈസ തരണം. മേമർ ഇതെല്ലാം കേട്ടു നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിനും അവന്റെ അവസ്ഥയിൽ സഹതാപം തോന്നി. മേമർ അവന് പണം നൽകാമെന്ന് വാക്കു നൽകി. ഒപ്പം അതൊരുപാട് പണമുണ്ട്, അത് നീ എങ്ങനെയാണ് കൊടുത്തയക്കുക എന്നും അന്വേഷിച്ചു. തന്റെ ഒരു ബന്ധു ഗ്രാമത്തിലേക്ക് പോകുന്നുണ്ട്, അയാളുടെ പക്കൽ കൊടുത്തയക്കാമെന്ന് ലത്തീഫ് മറുപടിയും പറഞ്ഞു.
മേമറിന്റെ പക്കൽ നിന്നും കിട്ടിയ പണവുമായി ലത്തീഫ് സുൽത്താനെ ചെന്ന് കണ്ടു. സുൽത്താൻ ഇത്രയും പണം എവിടെ നിന്നാണെന്ന് ലത്തീഫിനോട് ചോദിച്ചു. ലത്തീഫ് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ഒരു വർഷമായി പണിത പൈസയാണിത്. എനിക്കിപ്പോൾ അത്ര വലിയ അത്യാവശ്യമൊന്നുമില്ല. പക്ഷേ നജാഫിന്റെ അവസ്ഥ അതല്ല. അദ്ദേഹത്തിന് ജോലിക്ക് പോവാൻ ഇനിയും ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ പണം അദ്ദേഹത്തെ ഏൽപ്പിക്കണം. അദ്ദേഹം ജോലിക്ക് പോയി തുടങ്ങുമ്പോൾ എനിക്ക് തിരികെ തന്നാൽ മതി. നിനക്കിത് നേരിട്ട് കൊടുത്താൽ എന്താ? സുൽത്താൻ ചോദിച്ചു. എനിക്കെന്തോ ഒരു ചമ്മൽ പോലെയുണ്ട്, അതുകൊണ്ടാണ്, ലത്തീഫ് മറുപടി പറഞ്ഞു. ഉടൻ സുൽത്താൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അവനിത് വാങ്ങിയില്ലെങ്കിലോ? അത് കേട്ട ലത്തീഫ് ചോദിച്ചു, എന്തിനു വാങ്ങാതിരിക്കണം? സുൽത്താൻ പറഞ്ഞു, തിരിച്ചു തരാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ലത്തീഫ് പറഞ്ഞു, അത്യാവശ്യമൊന്നുമില്ല, കിട്ടുമ്പോൾ തന്നാൽ മതി. അവനത് വാങ്ങിയില്ലെങ്കിൽ ഞാൻ ഇതുമായി തിരിച്ചു വരും. സുൽത്താൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഷോയബ് മക്ബർക്ക് മുന്നിൽ കാത്തു നിൽക്കാം. എനിക്കും നിങ്ങളുടെ ഒപ്പം നജാഫിനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. പണമേൽപ്പിച്ച് അത്രയും പറഞ്ഞ് ലത്തീഫ് അവിടെ നിന്നും മടങ്ങി. തൊട്ടടുത്ത ദിവസം പറഞ്ഞ പോലെ ഷോയബ് മക്ബറയ്ക്ക് മുന്നിൽ അവൻ കാത്തുനിന്നു. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. പക്ഷേ സുൽത്താൻ അങ്ങോട്ടേക്ക് വന്നില്ല. അവിടെ ഇരുന്ന് അവൻ ഒരു പ്രാർത്ഥനാ ഗീതം കേട്ടു, മനസ്സിലെ കാഴത്തിൽ പതിക്കുന്ന ഒരു പ്രാർത്ഥനാ ഗീതം. അവൻ ആ മക്ബറയ്ക്കകത്തെ കുറ്റുനോക്കി. അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു വിളി കേട്ടാണ് അവൻ തിരിഞ്ഞു നോക്കിയത്. തന്റെ മുന്നിലത തൊങ്ങിയെത്തിയ നജാഫ് നിൽക്കുന്നു. നജാഫിനെ കണ്ട് അവൻ അത്ഭുതപ്പെട്ടു. നജാഫിൽ നിന്നും അവൻ കുറച്ച് കാര്യമറിഞ്ഞു. സുൽത്താൻ അഫ്ഗാനിസ്ഥാനിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു. തനിക്ക് തരാനായി സുൽത്താൻ ഒരു കുറിപ്പ് നജാഫിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എപ്പോഴാണ് സുൽത്താൻ പോയതെന്ന് വിശ്വസിക്കാനാവാതെ അത്ഭുതത്തോടെ കണ്ണുകൾ മിഴിച്ച് നജാഫിനോട് ലത്തീഫ് ചോദിച്ചു. നജാഫ് തുടർന്നു പറഞ്ഞു, ഇന്നലെ അവൻ എന്റെ അടുക്കൽ കുറച്ച് പണവുമായി വന്നിരുന്നു. എനിക്ക് തരാൻ ആരുടെയോ പക്കൽ നിന്ന് വാങ്ങിയതായിരുന്നു ആ പണം. ലത്തീഫ് ചോദിച്ചു, നിങ്ങളത് വാങ്ങിയോ? നജാഫ് തുടർന്നു പറഞ്ഞു, ഇല്ല, വാങ്ങിയില്ല. എങ്ങനെ ഞാൻ വാങ്ങും? അവന്റെ അവസ്ഥ എന്റേതിനേക്കാളും മോശമാണ്. നയാ പൈസ കയ്യിലില്ല. കുറെ മാസങ്ങളായി അവന്റെ ഭാര്യയ്ക്ക് സുഖമില്ലായിരുന്നു. അഫ്ഗാനിസ്ഥാൻ വരെ പോവാനുള്ള പണം പോലും അവന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. എന്തായാലും ദൈവകൃപയാൽ അവൻ ഇന്നലെ പോവാൻ പറ്റി. ശേഷം നജാഫ് ആ കുറിപ്പെടുത്തു നീട്ടി, എന്നിട്ട് പറഞ്ഞു, ഇത് നിന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു, ഏതോ അഡ്രസ്സാണ്. തിരിച്ചു നടക്കാൻ തുടങ്ങിയ നജാഫിനെ ലത്തീഫ് സഹായിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിച്ചു. അദ്ദേഹത്തിന് സ്വന്തമായി നടക്കാൻ ഒരു ക്രച്ചസ് പോലും ഉണ്ടായിരുന്നില്ല. തിരികെ ചെരുപ്പ് കുത്തിയിരിക്കുന്നതിന് സമീപമുള്ള നീരൊഴുക്കിനടുത്തേക്കെത്തിയ ലത്തീഫ് അവിടെ ഇരുന്ന് ആ കുറിപ്പ് വായിച്ചു. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു, ഞാൻ നിന്റെ പണം തിരികെ തരുമെന്ന് അനുഗ്രഹീതനായ ഇമാം റസായുടെ നാമത്തിൽ വാക്കു നൽകുന്നു സുൽത്താൻ. അവൻ അല്പനേരം ആ കുറിപ്പിലേക്ക് നോക്കിയിരുന്നു. ശേഷം ആ കുറിപ്പ് നീരൊഴുക്കിൽ ഒഴുക്കിവിട്ടു. ചെരുപ്പ് കുത്തിയോട് യാത്ര പറഞ്ഞ് അവൻ നഗരത്തിലേക്ക് മടങ്ങി. അന്ന് ജോലി സ്ഥലത്തേക്ക് മടങ്ങിയെത്തിയ അവൻ പലപ്പോഴായി തനിക്ക് കിട്ടിയ പോക്കറ്റ് മണികൾ ഒളിപ്പിച്ചിരുന്ന ഇടത്തേക്ക് ചെന്നു. തന്റെ ആ രഹസ്യ സമ്പാദ്യം പുറത്തെടുത്ത് നഗരത്തിലേക്ക് നടന്നു. ഒരു മരപ്പണിശാലയിലേക്ക് കടന്നു ചെന്ന് അവിടെ നിന്നും രണ്ട് ക്രച്ചസ് ഉണ്ടാക്കി വാങ്ങി. അതുമായി അവൻ നജാഫിന്റെ വീട്ടിലേക്ക് ചെന്നു. വീടിന് പുറത്തു നിൽക്കുന്ന സമയം അകത്തു നിന്ന് ചെറിയ കരച്ചിൽ കേട്ടു. അവൻ കാതോർത്ത് ശ്രദ്ധിച്ചു. ശരിക്കു കേൾക്കുവാൻ കഴിയുന്നില്ല. വാതിൽ തുറന്ന് അവൻ പതിയെ അകത്തേക്ക് കയറി. കരയുന്നത് നജാഫാണ്. ആരോ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ മരിച്ച കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജ്യേഷ്ഠന്റെ മക്കൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് സംരക്ഷണം ആവശ്യമാണ്. ബാമിയൻ നഗരം തകർക്കപ്പെട്ടിരിക്കുന്നു. സ്ത്രീകളും കുട്ടികളും മലകളിലേക്ക് ഓടിപ്പോയി. വേദനയോടെ നജാഫ് കരഞ്ഞുകൊണ്ടേയിരുന്നു. വേദനയോടെ നജാഫ് വിവരമറിയിക്കാനെത്തിയ വ്യക്തിയോട് പറഞ്ഞു, എന്റെ അവസ്ഥ കണ്ടില്ലേ? ഞാൻ എന്തു ചെയ്യാനാണ്? കാലൊടിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ബാരാനെ ജോലിക്ക് വിട്ട് കഷ്ടിച്ച് ജീവിക്കുന്നു. ഇതെല്ലാം കേട്ടു നിൽക്കുകയായിരുന്ന ലത്തീഫിന് ഉള്ളിന്റെ ഉള്ളിൽ വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു. അവൻ ആദ്യമായി അവളുടെ പേരു കേൾക്കുകയായിരുന്നു. ബാറാൻ കൊണ്ടുവന്ന ക്രച്ചസ് വീടിനകത്ത് വെച്ച് ആരോടും ഒന്നും പറയാതെ വാതിലടച്ച് ലത്തീഫ് പുറത്തേക്ക് നടന്നു നീങ്ങി. പോകുന്ന വഴിയിൽ ജോലി ചെയ്യുന്ന റഹ്മത്തിനെ കാണുവാനും അവൻ മറന്നില്ല. ഒളിച്ചിരുന്ന് നദിയിൽ കഠിനമായ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന റഹ്മത്തിനെ അവൻ നോക്കിക്കണ്ടു. അവളുടെ കഷ്ടപ്പാടുകൾ അവന്റെ കണ്ണുകൾ നിറച്ചിരുന്നു. വേദനയോടെ അവൻ ആ കാഴ്ച കണ്ടുകൊണ്ടിരുന്നു. അവൻ തിരികെ ജോലി സ്ഥലത്തേക്ക് മടങ്ങിയെത്തി. എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് ആലോചിച്ചിരിക്കുവാൻ തുടങ്ങി. പെട്ടെന്നാണ് താഴെ നിന്നും ശബ്ദം കേട്ടത്. അവൻ ഓടിയെത്തി നോക്കി. കാൽ സുഖമില്ലാത്ത നജാഫ് ക്രച്ചസിൽ തൊങ്ങി കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് വന്നിരിക്കുന്നു. അവൻ താഴേക്ക് ഓടിയിറങ്ങിയെത്തി. നജാഫ് മേമറുമായി സംസാരിക്കുകയാണ്. മുറിക്ക് പുറത്തു നിന്ന് അവൻ എല്ലാം കേട്ടു. നജാഫ് മേമറിനോട് അല്പം പണം കടമായി ചോദിക്കുന്നു. മേമറാവട്ടെ തന്റെ പക്കൽ പണമൊന്നുമില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മടക്കുകയാണ്. നജാഫ് സങ്കടത്തിൽ ഒരുപാട് അപേക്ഷിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും തന്റെ കടത്തിന്റെയും കയ്യിൽ പണമില്ലാത്തതിന്റെയും കാര്യം പറഞ്ഞ് മേമർ അദ്ദേഹത്തെ മടക്കുകയാണ്. ഒടുവിൽ മേമർ അല്പം പണം കൊടുക്കുന്നുണ്ടെങ്കിലും താനൊരു പിച്ചക്കാരനല്ലെന്ന് പറഞ്ഞ് നജാഫ് അവിടെ നിന്നും പുറത്തേക്ക് നടന്നു. നിരാശയോടെ തന്റെ ക്രച്ചസിൽ തൊങ്ങി നടന്നു നീങ്ങുന്ന നജാഫിനെ ലത്തീഫ് നോക്കി നിന്നു. അവൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. അവൻ ചിലതെല്ലാം ആലോചിച്ചുറപ്പിച്ചു. തന്റെ ഒരേ ഒരു വിലപിടിപ്പുള്ള സാധനവുമായി അവൻ നഗരത്തിലേക്കിറങ്ങി. അത് വിൽക്കുവാൻ ശ്രമിച്ചു. പക്ഷേ ആദ്യം അത് വിൽക്കുവാനായി അവൻ
അവൻ ചെന്ന ആളുകൾ അവന് ഓഫർ ചെയ്തത് വളരെ ചെറിയ തുകയായിരുന്നു. അവരവന്റെ പിന്നാലെ കൂടി അവനെ ഓടിച്ചിട്ട് അവനിൽ നിന്നും അത് പിടിച്ചെടുക്കുവാൻ നോക്കി. ഒരു കണക്കിന് അവൻ ഓടി അവരിൽ നിന്നും രക്ഷപ്പെട്ടു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്ന മറ്റൊരു വ്യക്തി അവനെ വിളിച്ച് രഹസ്യമായ ഒരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് അവൻ തന്റെ വില പിടിപ്പുള്ള ആ സാധനം വിറ്റു. അവന്റെ പക്കൽ അവശേഷിച്ച ഒരേ ഒരു വില പിടിച്ച സാധനം, അവന്റെ പൗരത്വ രേഖ. കിട്ടിയ പണവുമായി ലത്തീഫ് നജാഫിന്റെ വീട്ടിലേക്കെത്തി. വാതിലിൽ മുട്ടി. വാതിൽ തുറന്നത് റഹ്മത്തായിരുന്നു. ലത്തീഫിനെ കണ്ടതും അവൾ വേഗം വാതിലടച്ചു. ശേഷം വാതിൽ അല്പം തുറന്നു. ലത്തീഫ് തല താഴ്ത്തി അവളോടായി പറഞ്ഞു, എനിക്ക് നജാഫിനെ ഒന്ന് കാണണം. നജാഫ് പുറത്തേക്ക് വന്നു. ലത്തീഫിനെ അകത്തേക്ക് കയറിയിരിക്കുവാൻ ക്ഷണിച്ചു. പക്ഷെ ലത്തീഫ് കയറിയില്ല. അവൻ കയ്യിലിരുന്ന പണം അദ്ദേഹത്തിന് നേരെ നീട്ടി. നജാഫ് ചോദിച്ചു, എനിക്കെന്തിനാ ഇത്? ലത്തീഫ് തുടർന്നു പറഞ്ഞു, മേമർ നിങ്ങൾക്ക് തരാനായി തന്നുവിട്ടതാണ്. അദ്ദേഹത്തിനിത് നേരിട്ട് വന്ന് തരാൻ കഴിയാത്തതിൽ വിഷമമുണ്ട്. അദ്ദേഹം കുറച്ച് തിരക്കിലായതുകൊണ്ടാണ്. ഇത് കേട്ട നജാഫ് പറഞ്ഞു, അദ്ദേഹത്തോട് എന്നും ഞാൻ കടപ്പെട്ടവനായിരിക്കും എന്ന് നീ അദ്ദേഹത്തോട് പറയണം. ലത്തീഫ് പറഞ്ഞു, എന്തിന്? അദ്ദേഹം ഇത് നിങ്ങൾക്ക് ചെയ്യേണ്ട കടമയാണ്. ഉടൻ നജാഫ് പറഞ്ഞു, അധികം വൈകാതെ തിരിച്ചു കൊടുക്കാം എന്ന് പറയണം കേട്ടോ. അത് കേട്ട് ലത്തീഫ് പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തിന് ഒന്നും കൊടുക്കണ്ട, അദ്ദേഹമാണ് ഇങ്ങോട്ട് തരേണ്ടത്. നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്നതുവരെ നിങ്ങൾക്കുള്ള ശമ്പളം അദ്ദേഹം തരേണ്ടതാണ്. ഈ കൊടുത്തുവിട്ടതൊന്നും ഒന്നുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ കോടതി കയറ്റാൻ വരെ പറ്റും. ഇത് കേട്ട നജാഫ് പറഞ്ഞു, ഏയ്, മേമർ നല്ലവനാണ്. ഞാൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മടങ്ങി വന്നാൽ ഉടൻ അദ്ദേഹത്തിന്റെ പണം തിരികെ കൊടുക്കാമെന്ന് പറയണം. ആ വാക്കുകൾ ലത്തീഫിൽ ഞെട്ടലുണ്ടാക്കി. തന്റെ പ്രിയപ്പെട്ട റഹ്മത്ത് ബാരൻ അഫ്ഗാനിസ്ഥാനിലേക്ക് മടങ്ങിപ്പോകുവാൻ പോകുന്നു. അഫ്ഗാനിസ്ഥാനോ? ലത്തീഫിൽ നിന്ന് ചോദ്യമുയർന്നു. നജാഫ് പറഞ്ഞു, അതെ, എനിക്ക് പോവണം. എനിക്ക് പോയേ പറ്റൂ. അവരെന്നെ കാത്തിരിക്കുന്നുണ്ടാകും. എപ്പോഴാ പോകുന്നതെന്നായി ലത്തീഫിന്റെ അടുത്ത ചോദ്യം. നജാഫ് പറഞ്ഞു, കഴിയുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഒരു ട്രക്ക് വാടകക്കെടുക്കണം, അല്ലെങ്കിൽ സാധനങ്ങൾ കയറ്റി കഴിഞ്ഞാൽ ഉടൻ നാളെ പുലർച്ചെ. നജാഫ് പിന്നെയും ലത്തീഫിനെ അകത്തേക്ക് ചായ കുടിക്കാൻ ക്ഷണിച്ചു. പക്ഷേ ലത്തീഫിന്റെ വാക്കുകൾ ഇടറിയിരുന്നു. വേദനമറച്ച് എനിക്ക് പോയിട്ട് തിരക്കുണ്ടെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും തിരികെ നടന്നു. വേദന നിറഞ്ഞ് ആ ഇടവഴികളിലൂടെ അവൻ ഓടി. ചെരുപ്പ് കുത്തി അവിടെ ഉണ്ടായിരുന്നില്ല. അഫ്ഗാനികൾ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും മടങ്ങിപ്പോയി തുടങ്ങിയിരിക്കുന്നു. അവൻ നടന്ന് മക്ബറയ്ക്കടുത്തേക്ക് ചെന്നു. മക്ബറയോട് ചേർന്ന ജലസംഭരണിയിൽ നിന്ന് മുഖം കഴുകി. പ്രതീക്ഷയുടെ ചുവന്ന ഗോൾഡ് ഫിഷുകൾ അതിലുണ്ടായിരുന്നു. പെട്ടെന്നവൻ ആ ഗീതം കേട്ടു. പ്രാർത്ഥനാ നിർഭരമായ മനസ്സിനുള്ളിലെ കാഴത്തിൽ പതിക്കുന്ന വിധിയെ അംഗീകരിക്കാൻ പഠിപ്പിക്കുന്ന ആ പ്രാർത്ഥനാ ഗീതം. അവൻ അവന്റെ ആ തൊപ്പി ആ ജലസംഭരണിക്കടുത്ത് ഉപേക്ഷിച്ചു. അതിലപ്പോഴും റഹ്മത്തിന്റെ സ്ലൈഡ് കുത്തിവെച്ചിരുന്നു. അന്ന് രാത്രി മുഴുവൻ അവൻ അവിടെ കഴിച്ചുകൂട്ടി. തന്റെ നിയോഗങ്ങൾ അവൻ തിരിച്ചറിഞ്ഞിരുന്നു. അവന്റെ വിധി അവൻ ഉൾക്കൊണ്ടിരുന്നു. പിറ്റേന്ന് പുറപ്പെടാൻ ഒരുങ്ങിയ നജാഫിന്റെ കുടുംബത്തെ അവൻ സഹായിച്ചു. സാധനങ്ങളെല്ലാം അവൻ ട്രക്കിലേക്ക് കയറ്റി കൊടുത്തു. ഏറ്റവും ഒടുവിൽ ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ തൊട്ടിയുമായി ബാരൻ എന്ന റഹ്മത്ത് ട്രക്ക് ലക്ഷ്യമാക്കി പുറത്തേക്ക് നടന്നു വരികയായിരുന്നു. പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്നും തൊട്ടി തന്നെ താഴെ വീണു. സാധനങ്ങളെല്ലാം നിലത്ത് പരന്നു. ലത്തീഫ് ഓടിയെത്തുകയും സാധനങ്ങൾ വാരി തൊട്ടിയിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്തു. ഇരുവരും അത് ചെയ്യുന്നതിനിടയിൽ ബാരാൻ തന്റെ മുഖമുയർത്തി ലത്തീഫിനെ നോക്കി. അവളുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ലത്തീഫും അത്രയടുത്ത് ആദ്യമായി അവളെ കണ്ടു. ഇരുവരുടെയും കണ്ണുകൾ ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ബാരാൻ തന്റെ വസ്ത്രമെടുത്ത് മുഖം മറച്ചു. ഒരിക്കൽ കൂടി ഇരുവരും പരസ്പരം നോക്കി നിന്നു. ശേഷം ബാരാൻ ആ തൊട്ടിയുമായി ട്രക്കിലേക്ക് നടന്നു നീങ്ങുവാൻ തുടങ്ങി. അല്പം മുന്നോട്ട് നടന്നതും ചെളിയിൽ അവളുടെ ഷൂസ് പൂണ്ടുപോയി. അവൾ മുന്നിലേക്കും നീങ്ങിയിരുന്നു. ലത്തീഫ് പിന്നാലെ ഓടിയെത്തുകയും ആ ഷൂസ് എടുത്ത് തുടച്ച് അവൾക്കായി നൽകുകയും ചെയ്തു. ബാരാൻ ആ ഷൂസ് ഇട്ടു. ട്രക്കിലേക്ക് കയറിയിരുന്നു. ഇരുവരും പരസ്പരം നോക്കി നിന്നു. ട്രക്ക് മുന്നോട്ടേക്ക് ചലിച്ചു തുടങ്ങി. ഇരുവർക്കുമിടയിലുള്ള അകലം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ലത്തീഫ് അല്പം പിന്നിലേക്ക് നടന്നു വന്നു. അവളുടെ ഷൂസ് അമർന്നുണ്ടായ ആ പാടിലേക്ക് നോക്കി നിന്നു. അവന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ അതിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവിടെ മഴ പെയ്തു തുടങ്ങി. അവനിലും ആ കാൽപ്പാടിനുള്ളിലും മഴ നിറഞ്ഞുകൊണ്ടിരുന്നു. മനോഹരമായ ആ ദൃശ്യത്തോടെ സിനിമ അവസാനിക്കുകയാണ്. പ്രഗത്ഭ സംവിധായകൻ മജീദ് മജീദയുടെ ബാറാൻ എന്ന ചിത്രത്തിന്റെ കഥ പറഞ്ഞ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു മികച്ച സിനിമയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.